ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വന്നത് 2013 ഒരു റഷ്യൻ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമയുടെ പേരെന്ന് പറഞ്ഞത് ദ മേജർ എന്നാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ വിശേഷമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വന്നത്. ഈ ഒരു സിനിമയുടെ ആ ഒരു സ്റ്റോറിയിലേക്ക് നമുക്ക് കടക്കാം. ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അതായത് ഒരു മേജർ പൊസിഷൻ കണക്കത്ത ഈ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ വലിയ രീതിയിൽ ഒരു വലിയൊരു പൊസിഷനിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഇയാൾ ഈ ഒരു ഓഫീസിൽ ഈ ഒരു വർക്കിലിരിക്കുന്ന ടൈമിൽ ഇയാൾക്കൊരു കോൾ വരുന്നുണ്ട്. കോൾ വരുന്നത് ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ്. ഓക്കെ, ഇയാൾ തൻ്റെ വൈഫ് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രഗ്നൻറ്റ് സിറ്റുവേഷനിൽ, അതായത് ഈ ഒരു ആ ഒരു സിറ്റുവേഷനുണ്ട്, അതായത് ഈ ഒരു കുട്ടി ജനിക്കുന്ന ആ ഒരു ടൈം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ്, പ്രസവിക്കാറായിട്ടുണ്ട്. താൻ പെട്ടെന്ന് വരണം, വളരെ പെട്ടെന്ന് താനിപ്പോൾ അടുത്ത് തന്നെ കാണുമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഓഫീസർ അപ്പോൾ തന്നെ ഫോണ് കട്ടാക്കിയിട്ട് അവിടെ ഇറങ്ങിയിട്ട് എല്ലായിടത്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വളരെ സ്പീഡിന് കാർ ഓപ്പൺ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി അവിടെ നിർത്തി വളരെ സ്പീഡിന് പോകുന്നുണ്ട്. അപ്പോൾ ഇയാൾ പോകുന്ന വഴി എന്ന് പറയുന്നത് മഞ്ഞ്, വളരെ വലിയ രീതിയിൽ മഞ്ഞ് പെയ്യുന്ന ഒരു സീസണാണ്. ഈ ഒരു മഞ്ഞ് പെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിൽ ഫുള്ളും മഞ്ഞായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഒരു സിനിമയുടെ നായകൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ഈ ഒരു കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ഫാസ്റ്റിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഫാസ്റ്റിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് വലത് സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അമ്മയും ഒരു കുട്ടിയും നിൽക്കുന്ന ഒരു കാര്യം കാണുന്നത്. ബട്ട് ഇയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വൈഫിനെ കാണാൻ പോകണം, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണെന്ന് അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. വെരി ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, ബ്രേക്കൊന്നും അടിക്കുന്നില്ല, ഹോൺ ഇങ്ങനെ പറ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ ഈ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, 7 വയസ്സുകൊണ്ടായിട്ടുള്ള ഒരു കുഞ്ഞുകുട്ടി, ആ ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, നമുക്കറിയാം ഒരു കുട്ടിയുടെ പ്രായത്തിലായ ഒരു കുട്ടി എന്തൊക്കെ ചെയ്യുന്നുള്ളൊരു കാര്യം. ഈ ഒരു വണ്ടി വരുന്നത് കണ്ടിട്ട് ആ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്, ഈ ഒരു നടുക്ക് റോഡിൻ്റെ നടുക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വരയുണ്ടല്ലോ നമ്മുടെ ഈ ക്രോസ്, അപ്പോൾ ഈ ഒരു റോഡിൻ്റെ നടുക്ക് വന്ന് നിൽക്കുന്ന ടൈമിൽ ഈ ഒരു ഇവ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നായകൻ വിചാരിക്കുന്നുണ്ട്, ഓക്കെ കുട്ടി ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബെല്ലടിച്ച് നമ്മൾ വണ്ടി ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ കുട്ടി തിരിച്ചു പോകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ആ ഒരു ഐഡിയയിൽ വരുന്ന ഫാസ്റ്റിൽ തന്നെ വണ്ടി നിർത്താൻ പറ്റില്ല, ബ്രേക്കിൽ പോകുന്നുണ്ടല്ലോ. അപ്പോൾ വണ്ടി ഈ ഒരു സൈഡിലേക്ക് തിരിച്ചിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഈ പയ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു പോകാത്ത രീതിയിൽ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകുന്നുണ്ട്. കാർ ഡയറക്റ്റ് ഒന്ന് ഈ ചെറുക്കൻ അപ്പോഴേ അടിച്ച് അവിടെ നിന്ന് തൂക്കുന്നുണ്ട്, ചെറുക്കൻ അവിടെ നിന്ന് തെറിച്ച് വീഴുന്നുണ്ട്. നമ്മുടെ പയ്യൻ, നമ്മുടെ ഹീറോ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോഴേ ബ്രേക്കിൽ പിടിച്ച് അമർത്തി ബ്രേക്ക് ചെയ്യുന്ന വണ്ടി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് വണ്ടി നിർത്താൻ കഴിയുന്നില്ല, വണ്ടി അവിടെ നിന്ന് പോയി ഒരു സ്ഥലത്തൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി നിൽക്കുന്നുണ്ട്, ഈ ഒരു പയ്യൻ അടിച്ച് തെറിച്ചു വീണു. നമ്മുടെ നായകൻ കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം എന്ത് സംഭവിച്ചു എന്ന് വന്ന് നോക്കുമ്പോഴത്തേക്ക് പയ്യന് ചെറിയൊരു ജീവനുണ്ട്, ബട്ട് പയ്യൻ മൊത്തത്തിൽ ടോട്ടലി ക്ലോസ് ആവുന്ന രീതിയിലാണ് കിടക്കുന്നത്. ഈ സിറ്റുവേഷനിൽ നായകൻ നോക്കുമ്പം ഈ ഒരു കുട്ടിയുടെ അമ്മ അവിടെ ബോധം കെട്ട് മയം കിടക്കുന്നുണ്ട്. ഈ ഒരു അമ്മ എടുത്തിട്ടുണ്ട് എന്ന് വരുമ്പോഴത്തേക്ക് എഴുത്തുകാർ വണ്ടിയുടെ ഡിക്കിയിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് അത് ഡിക്കി ഡയറക്റ്റ് എടുക്കുമ്പോൾ ഈ ഒരു അമ്മയ്ക്ക് ജീവനുണ്ട്. ഉടനെ സോറി, അമ്മയ്ക്ക് ബോധം വരുന്നുണ്ട്. ബോധം വന്നു പറഞ്ഞാൽ ഈ ഒരു അമ്മ എന്ത് ചെയ്യുന്നു പറയുന്നുണ്ട്, എന്തായാലും സ്വന്തം മകനാണല്ലോ, അപ്പോൾ ആ ഒരു ലെവലിൽ താൻ എൻ്റെ മകനെ കൊന്നെന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളെ നായകൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് എടുത്തുകൊണ്ട് ഉടനെ ഈ ഒരു സംസാരം ബഹളം വളരെ വലിയ രീതിയിൽ കൂടിയുണ്ട്. ഡിക്കിക്കകത്തെടുത്ത് അറച്ചതിന് ശേഷം ഉടനെ കോൾ ചെയ്ത് തൻ്റെ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഉടനെ അച്ഛനെ ഇതുപോലെ ഒരു സിറ്റുവേഷൻ പറ്റിപ്പോയി, ഈ ഒരു ആക്സിഡൻറ്റ് പറ്റി താൻ പെട്ടെന്ന് ഇങ്ങനെ വരണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹീറോയുടെ ഫ്രണ്ട് വേറൊരു പുള്ളിക്കാരനെ കൂട്ടിക്കൊണ്ട് അവിടെ വരുന്നുണ്ട്. വേറൊരു വണ്ടിയിൽ വന്നതിന് ശേഷം അങ്ങനെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഒരു കുട്ടീനെ ഞാൻ അടിച്ചു, പയ്യൻ ക്ലോസായി, അപ്പോൾ അമ്മ ഇവിടെ ഡിക്കിക്കകത്ത് ഞാൻ ഇട്ടേക്കാണ്, ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഡിക്കി തുറക്കുമ്പോൾ ഈ ഒരു അമ്മ ഉടനെ ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, താൻ അപ്പോഴേ എൻ്റെ മകനെ കൊണ്ടുവരുന്നില്ല, അല്ലെങ്കിൽ എന്നെ ഈ ഒരു ഡിക്കിക്കുള്ളിൽ അടച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കെൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. താൻ പക്ഷേ എന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡിക്കിക്കുള്ളിൽ അടച്ചു. സോ അതുകൊണ്ട് ആ അത്രയും ടൈം പോയി, എൻ്റെ മകൻ്റെ ജീവൻ പോയി, താനാണ് ഇതിന് കാരണം, തനിക്കിതിനുള്ള ശിക്ഷ ഞാൻ തരുമെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ നായകനും ഫ്രണ്ടും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ ടൈമിൽ നായകൻ്റെ ഫ്രണ്ട് വിളിച്ചുകൊണ്ടെന്ന് ആ ഒരു വ്യക്തി പറയുന്നുണ്ട്, ഓക്കെ നമുക്ക് അവന് പണി മേടിച്ച് കൊടുക്കാം, സമാധാനപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു അവർ കൊണ്ടുവന്ന വണ്ടിക്കുള്ളിൽ കൊണ്ടു നിർത്തുന്നുണ്ട്. കൊണ്ടുവന്ന് നിരത്തിയിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ആൽക്കഹോൾ നിറഞ്ഞ ചെറിയൊരു ഡ്രിങ്ക്സ് കടന്ന് ചെറിയൊരു സംഭവത്തെ കുട്ടി ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഏത് രീതിയിൽ കേസ് മാറുന്നുണ്ട്, അപ്പോൾ ഈ ഒരു നായകന് ഈ ഒരു ശിക്ഷ കിട്ടുന്നുണ്ടോ, അത് ഇവരെല്ലാം വലിയ വലിയ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അത് ഒരു സാധാരണ കാര്യമായിട്ടുള്ളൊരു സ്ത്രീ, തൻ്റെ മകൻ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, ഒരു സാധാരണ കാര്യമായിട്ടുള്ള സ്ത്രീ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ ഇത്ര വലിയൊരു ഉദ്യോഗസ്ഥനും ഇവരുടെ ഈ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഇവരെ ചെയ്യുന്നതും, അതിൽ നിന്നൊക്കെ ഈ ഒരു കുട്ടിയെ ആ ഒരു ന്യായം ഈ ഒരു അമ്മയ്ക്ക് കിട്ടുന്നുണ്ടോ ഇല്ലെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വണ്ടർഫുൾ മിസ്റ്ററി ക്രൈം ഡ്രാമ സിനിമയാണ് നമ്മുടെ ഈ ഒരു മേജർ എന്ന് പറയുന്ന 2013 റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു റഷ്യൻ സിനിമ. ഇനി പറയുകയാണെങ്കിൽ സിനിമ ആദ്യം മുതൽ അവസാനം വരയ്ക്കുമ്പോൾ ഒരു സ്ലോ മോഡിലാണ് മൂവ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഈ ഒരു സ്ലോ മോഡിൽ മൂവ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഇതേ ടൈമിൽ നമ്മുടെ ഈ ഒരു സിനിമയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോറി ബേസിൽ പറയുകയാണെങ്കിൽ അന്യായ ഫീലാണ് സിനിമയിൽ കിട്ടുന്ന ഒരു സ്റ്റോറി ബേസ് എന്ന് പറയുന്നത്. അമ്മാതിരി സ്റ്റോറിയാണ്. നമ്മൾ ഈ ഒരു തമിഴിലൊക്കെ വിസാരണ എന്നൊക്കെ പറയുന്ന സിനിമകൾ കണ്ടിട്ടുള്ളൂ, ഒരു പോലീസിൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് സാധാരണ ഒരു പാർക്കിൽ കടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന 3 പേരുടെ ലൈഫിൽ വരുന്ന ഒരു മാറ്റം, അതുപോലെ ഇവരുടെ ഈ ഒരു ലൈഫിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ബട്ട് അത് ഏത് രീതിയിലാണ് മാറുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ കണ്ട് തന്നെ ആസ്വദിക്കണം. സ്ലോ മോഡിൽ വരുന്ന ഇതിനകത്ത് ഈ ഒരു ക്രൈം ഡ്രാമ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വർത്ത് ഫുൾ ഹൈലി റെക്കമെൻഡഡ് സിനിമയാണ്. ഞാൻ ആർക്കാണ് ഞാൻ ഈ ഒരു സിനിമ റെക്കമെൻഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ലോ മോഡിൽ പോകുന്ന ക്രൈം ഡ്രാമ ജേണലിൽ വരുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്നതിൻ്റെ ഒരു ഒഫീഷ്യൽ റേറ്റിംഗ് എന്ന് പറയുന്നത് 7.1 ആണ്.
10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം സിനിമയാണ്. ഇതിൻ്റെ ആർട്ട് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ഫുൾ നമുക്ക് ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിയാലിറ്റി ഫീൽ നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നുണ്ട്. അതിൽ നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ ലൈഫിലൊക്കെ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ അവർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം, അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഈ ഒരു സിനിമ നമ്മൾ കണ്ടു കഴിയുന്ന ടൈമിൽ നമുക്കൊരു ചോദ്യം വരും, ഇതിൽ സത്യത്തിൽ ആരാണ് കുറ്റവാളി? ഈ ഒരു നായകൻ കുറ്റവാളിയാണോ? സാഹചര്യം കൊണ്ട് അവൻ അങ്ങനെ പറ്റിപ്പോയി. ഈ ഒരു മദർ എന്ന് പറയുന്നത് അവരുടെ സാഹചര്യം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ മകനെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൽ നമുക്ക് ആരുടെ പേരിൽ നമുക്ക് ഈ ഒരു തെറ്റ് ചാർത്താൻ പറ്റും, ആരുടെ ഭാഗത്ത് നമുക്ക് ഈ ഒരു ന്യായം ചാർത്താൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മൈൻഡിൽ തന്നെ വരും. നമുക്ക് തന്നെ അതിനൊരു ആൻസർ കിട്ടാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകും. ബ്രില്ലിയൻ്റ് മൂവിയാണ്, ഒന്ന് കണ്ടു നോക്കാം. ആൻഡ് ഈ ഒരു വീഡിയോ കാണുന്നവർ എല്ലാവരും മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നാളെ ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും. അഡിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ്. യു ലവ് യു ഓൾ. ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ. ടേക്ക് കെയർ, സ്റ്റേ പീസ്, സ്റ്റേ ഔട്ട്.